മതസ്ഥർക്കും. ഞാൻ സി പി എമ്മിന്ന് വന്ന ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ പഴയകാല സഖാക്കൾക്കും എവിടെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നതിൻ്റെ ശേഷം പ്രസംഗം പഠിച്ച ഒരാളാണ് ഞാൻ. മുസ്ലിം ലീഗിൽ വന്നതിൻ്റെ ശേഷമാണ് പ്രസംഗത്തിന് പോലെ തുടങ്ങി. അതുവരെ എനിക്ക് യുദ്ധത്തിന് പോണ പണി. കാരണം ഡിവൈഎഫ്ഐയിലും സി പി എമ്മിനൊക്കെ ഞങ്ങളെപ്പോലത്തെ അന്ന് ആവശ്യം യുദ്ധത്തിന് പോണ പണിയാണ്. മജാർക്ക് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഇടലും അടങ്ങിയവരെ ഈ പാർട്ടി വന്നതിൻ്റെ ശേഷമാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. കാരണം എന്താ അറിയോ? ഈ കാലൂട്ടിന് പോകുമ്പോൾ ആരും വെള്ളത്തുണി വെള്ളക്കുപ്പായി ഇടൂലല്ലോ. അപ്പൊ അതിൽ കാലൂട്ടാണ് നമ്മളെപ്പോലത്തെ പണി. അപ്പൊ വെള്ളത്തുണി വെള്ളക്കുപ്പായി ഇട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മതിയാർക്ക് വൃത്തിയുള്ള മനുഷ്യന്മാരൊപ്പം ഇരിക്കലോ തുടങ്ങിയ ഈ പാർട്ടി വന്നതിന്റെ രസ. അതുവരെ അതിൽ വൃത്തിയുള്ള ആളുകളൊപ്പം ഇരുന്നിന് ആളുകളൊന്നല്ല ഞാനൊന്നും. കാരണം എന്താണോ, ഞാനിത് പറയാൻ കാരണം, നമ്മളൊക്കെ ഒഴുന്നിയിലൊക്കെ പ്രസംഗിച്ചു പോവും. പ്രസംഗിച്ച് പോയി കഴിഞ്ഞാൽ ബല എന്ത് പറയുക അറിയോ? ഈ ചങ്ങായി നമ്മളിപ്പോൾ അറിയാ, ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം, ഞാൻ ലീഗിൽ വന്നതിൻ്റെ രസം പ്രസംഗത്തിന് പോലെ തുടങ്ങിയ. കാരണം ഇവിടെയൊക്കെ വരാൻ ഓരോ പെങ്ങന്മാരെ കല്യാണം നിന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വരാനും പറ്റൂല. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് പ്രാസംഗികനായ ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ എന്താ പറയുക, ഇത് പറയാൻ കാരണം എൻ്റെ ഭാഷ നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഞാൻ തനി മലപ്പുറം ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഈ കാസർഗോഡിക്കൊക്കെ എന്നെ വിളിച്ചപ്പം വരാനൊരു മടിയന്. അത് കാരണം എന്താണോ, നമ്മൾ ഈ പറഞ്ഞ തിരിയോ തിരിയിലേ എന്ന് അറിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ വല്ലതെ ഞാൻ ഈ സി പി എമ്മിനെതിരെ മുസ്ലിം ലീഗിനെ കുറിച്ച് മുസ്ലിം ലീഗിൽ വന്നതിൻ്റെ ശേഷമാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നത്. എനിക്ക് സി പി ഐ എമ്മിൻ്റെ കൊള്ളരുതായ്മകളും മറ്റുള്ളതൊക്കെ എനിക്ക് ശരിക്കും അറിയും. മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങളത്ര എനിക്ക് അറിയില്ല. കാരണം ദേശാഭിമാനി പത്രവും സി പി എമ്മിൻ്റെ പ്രതിയോഗം മാത്രം തലച്ചോർക്കാണ് കയറ്റിവിട്ടിനെ മനസ്സിലായത്. അല്ലാതെ വേറൊരു സാധനം കേട്ടില്ല. കാരണം എന്താണോ, വേറെ ഏത് പൊതുയോഗോ ഇനി വേറെ ഏത് പത്രം വായിച്ചിട്ട് സി പി എമ്മിനെതിരെ കൺഫ്യൂഷൻ മാണ്ട വിചാരിച്ചിട്ട് അത് മാത്രമേ കേൾക്കലുള്ളൂ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മഹർ ചെയ്യുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇട്ട് കൊടുത്ത ആളാ. ഇത് വെറുതെ പറയല്ല. അതൊക്കെ ഏതെങ്കിലും സി പി എമ്മാരന് സി പി എമ്മാർക്കൊക്കെ അത് അന്വേഷിക്കണേ പോലെ പാർട്ടി ചാനൽ ഉപയോഗിച്ച് ഒരു സെക്കൻഡ് മതി. ബ്രാഞ്ച് തലത്തിലാണ്ട് ഫോൺ ചെയ്താൽ ഈ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ എങ്ങനത്തെ സഖാക്കളെ എന്നറിയാം. ഒട്ടനവധി പോലീസ് കേസിൽ വെട്ടുകിട്ടിട്ട് പരിക്ക് പറ്റിയ ആളാ സി പി എമ്മിന് ഇന്നപ്പം. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ പലസ്തീനും ഇറാഖ് എന്നൊക്കെ കൂട്ടപാരായണം ചെയ്യണ മാതിരി തടി എടുത്തുകൊണ്ട് ആൾക്കാർ ആ നശിച്ച പാർട്ടിന്. അത്രയും വെറുത്തണ ആ പാർട്ടിനെ. അങ്ങനെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിക്കൊണ്ട് ഒരു ആശാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു യു ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുമ്പോ ഈ 68 സി പി ഐ എമ്മിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാർക്ക് എന്താ പണി? അവിടെ ചെല്ലോ അതേമാതിരി ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുക. ഈ നിങ്ങൾ കണ്ടില്ലേ കോടിയേരി മോശക്കാരനാ, തടി മണ്ണൊക്കെയുള്ള വലിയ വലിയ മനുഷ്യന്മാർ രാവിലെ കുളിച്ചു മാറ്റിയാണ് ചെല്ലുക നിയമസഭയ്ക്ക്. അതേമാതിരി പേടിച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോരുക. അപ്പൊ നമ്മളിത് അന്വേഷിച്ച് എന്താ ഈ സി പി എമ്മിന്റെ ആളുകളൊക്കെ പാടെ ഇറങ്ങിപ്പോരുന്നി? അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞേ എന്താ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് പറഞ്ഞേ? അപ്പൊ ഇവിടെ എന്താണ് ഇവർക്ക് പേടി? ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ നമുക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിയമസഭ സമ്മേളനത്തിൽ മന്ത്രി മോഹനനോട് സി പി ഐ എമ്മിന്റെ ഒരു എം എൽ എ എടാ മോഹനാന്ന് വിളിച്ചിട്ടുള്ളൂ. അപ്പൊ മോഹനന്റെ മുന്നിൽ ഈ വെൽപ്പുള്ള ഒരു മേശ, മോഹനന്റെ കാല് ആ മേശമ്മക്കാ വന്ന് മന്ത്രിന്റെ കാല്. മോഹന ആരാ? കളരിയാ? ഒന്ന് ചോദിച്ചു നോക്കണ്ടി? അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് ചോദിച്ച വിജയലക്ഷ്മി ആരാ? അമ്പും ബില്ലും എവിടെ കൊടുക്കണെ? അവിടെ എന്നാണ് കൊള്ളുള്ളൂ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പി കെ ബഷീർ സാഹിബ്, കുഞ്ഞാൻകുടി സാഹിബ്, അബ്ദുറബ് സാഹിബ്, ഇവർന്ന് ഇപ്പൊ പോയല്ല എം എൽ എമാര്, ഒക്കെ നല്ല ആൺകുട്ടികളായിട്ടുള്ള ചങ്കുട്ടിയുള്ള ചങ്കുറപ്പുള്ള യു ഡി എഫിന്റെ മന്ത്രിമാരും നേതാക്കന്മാരാ. അങ്ങനെയുള്ള ആളുകളോട് ഉളുപ്പുമാനുള്ള സി പി ഐ എമ്മിന്റെ എം എൽ എമാർക്ക് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല. ആൺകുട്ടികൾ എന്താണോ മാർക്കിസ്റ്റാരോ ചെയ്യണേ, നേർക്കു നേരെ കാര്യങ്ങൾ അവനാന്റെ അവകാശങ്ങള് നിയമസഭയിൽ പോരാടി എടുക്കുന്നതിന്റെ പകരം പുറത്ത് വന്നിട്ടല്ല കാര്യങ്ങൾ ചോദിക്കണ്ടേ? ഒക്കെ പേടിച്ചിട്ട് ഇറങ്ങിപ്പോര. എന്നിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇറങ്ങിപ്പോരുമ്പം തന്നെ എന്താ അറിയോ, ഇറങ്ങി പോരുമ്പോ ആ തോമസ് എസ് എ കാര് ബാക്ക് പോര, ആ ജുബ കെട്ടിട്ടാണ് ബാക്കോട്ട് ഇങ്ങനെ ഒരു നോട്ടം മൂർത്താൽ കൂടെ അടി വരണ്ട നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ സ്ഥിതി. ഈ രാധാകൃഷ്ണൻ പിള്ള എങ്ങനെ മാപ്പട്ട് വെടിയക്കലുണ്ടായത്? എങ്ങനെ ഉണ്ടാവുകയോ? അയാൾക്ക് ഈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐനെ കുറിച്ച് ഒരു മണ്ണാൻ കത്തി അറിയില്ല. ഇവരെ സമരം വരണ്ടായിരുന്നു. ആ സമരത്തേക്ക്
ആരെ ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ നിയോഗിച്ച എസ് പി, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ. അങ്ങനെ ഇയാൾക്ക് ഇയാൾ വില പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഇയാൾ ഒപ്പമുള്ള സി പി എം അനുഭാവ പോലീസുകാരോട് ചോദിച്ചു, ആരെ എസ് എഫ് ഐ, എന്തിനാ എന്താ സമരം, ആരാ ഈ വരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തി. ആര്? ഈ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാർ കയ്യൂരിലെ സഖാക്കൾ തൂക്കുമരത്തിൽ ഊഞ്ഞാലാടിയോലാണ്. അതുപോലെ തന്നെ ഓഞ്ചിയത്തെ സഖാക്കൾ രക്തസാക്ഷികൾ മരിച്ചവരെ ഇൻഗുലാബ് വിളിച്ചോലാണ്. പിന്നെ കൂത്തുപറമ്പിലെ സഖാക്കളെ പറഞ്ഞു കൊടുത്തി, മുന്നോട്ട് വെച്ചക്കാൽ ഒരു ബാക്കോട്ട് വെക്കൂല, ഓർക്ക് നെഞ്ചിന് വെടിയേറ്റ് മരിച്ചോലാ. അപ്പൊ ഇതൊക്കെ പാടെ കേട്ടപ്പ രാധാക്ഷം പിള്ള ഈ ഡിവൈസ് പിക്ക് ആകെ പള്ളേക്കാലി. എന്ത്, എന്തായാലും എന്റെ ജീവൻ പോകും ഉറപ്പാ. നാലെണ്ണത്തിനെന്തി നാലെണ്ണത്തിനെ ഞാൻ കൊല്ലാ വിചാരിച്ചിട്ട് അയാളെ ആ റിവാൾവറിൽ നാല് ഉണ്ടക്കെട്ടി ചെന്നതാ. അങ്ങനെ ഇയാൾ ചെല്ലണ ചെല്ലല്ലേ നിങ്ങൾ പറയും കോടിയേരി ഇമ്പലൊക്കെ പറയും എന്തറിയോ, എസ് എഫ് ഐന്റെ കുറ്റികളെ തച്ചിന്ന്. എടാ എസ് എഫ് ഐക്കാർ കുറ്റികളാ? ആരാത് പറഞ്ഞ ഇന്റെ പണി എന്തേനോ? എടാ കൊണ്ടോട്ട് ഇ കോളേജ്, ഈ പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എസ് എഫ് ഐക്ക് കാവൽ ഉത്തർക്കാൻ പോയി ആളാ. എസ് എഫ് ഐ പറഞ്ഞ കുറ്റികളല്ല, എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ലോ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കണ പെണ്ണെത്തിയ തന്താ മക്കളൊക്കെ ഉള്ള തന്താറാ ഈ സമരത്തിന് വരുന്നേ. അല്ലാതെ കുറ്റികളല്ല ഈ സമരത്തിന് വരുന്നേ. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഈ രാധാകൃഷ്ണൻ പിള്ള ഇറങ്ങണം, തോക്കാണ് ചൂണ്ടണം. തോക്ക് ചൂണ്ടി അപ്പൊ തന്നെ ഒക്കെപ്പാടെ കൂട്ടുകാർപ്പ് ഉണ്ടായി ബാക്കോട്ട് പായ. അതിൽ ഇയാൾ മേപ്പട്ട് പഠിച്ചു, പിന്നെ ഇയാൾ തോക്ക് ചൂണ്ടും ഒക്കെപ്പാടെ ബാക്കോട്ട് പായും. മേപ്പട്ട് വെട്ടിയെക്കുവാണ് നാല് പ്രാവശ്യം ഇയാൾ മേപ്പട്ട് ഇങ്ങനെ വെടിച്ചു. അതിലാണ് അന്വേഷണം നടത്തണം. നിങ്ങളെ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നല്ല പറയണ്ടേ, പ്രമോഷൻ കൊടുക്കണം എന്ന് പറയണോ? എന്താണ് കൂടി പറഞ്ഞുതരാ, അയാൾക്ക് പ്രമോഷൻ കൊടുക്കണം എന്ന് വരാൻ കാരണം തരോ? അഥവാ ഈ രാധാകൃഷ്ണൻ പിള്ള വെടി വെച്ചാൽ നിങ്ങളെ ഈ തൂക്കുമരത്തിൽ ഊഞ്ഞാലാടിയോടെ കൂടുത്തില്, നിങ്ങളെ മുന്നിൽ വെടിയുണ്ടോടെ കൂടുത്തില്, അതുപോലെ തന്നെ മരിച്ചോളം ഇൻഗുലാബ് വിളിച്ചോളെ കൂട്ടത്തില് ആരും കൂടി പേര് ചേർത്തേണ്ടി വരും? ചന്തിക്കും പുറത്തും വെടിയുണ്ടോലെ ചേർത്തേണ്ടി വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് നിങ്ങളെ ഇനി രസിച്ചത് ആരാ? നിങ്ങളാ നാണം കെട്ട രക്തസാക്ഷികളെ കൂട്ടത്തിൽ നിങ്ങളെ കഴിച്ചിലാക്കിയ ഈ രാധാകൃഷ്ണൻ പിള്ളല്ലേ? അപ്പൊ ഈ രാധാകൃഷ്ണൻ പിള്ളനെ എസ് പി ആക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കേ, അല്ല സസ്പെൻഡ് ചെയ്യണമെന്നല്ല പറയണ്ടേ? മുസ്ലിം ലീഗ് ഒരു പരിപാടി നടത്തി കോഴിക്കോട് ഗൂഢാലോചനക്കെതിരെ. ഈ ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോ ആ ഗൂഢാലോചന ആർക്കെതിരെ? ഇന്ത്യ ബിസ എം പി ബസീർ, അരുൺ കുമാർ, വി എസ് അച്യുതാനന്ദൻ, കെ ടി ജലീൽ, ഈ ആളുകളുടെ ഗൂഢാലോചനക്കെതിരെ. അങ്ങനെ ഈ ആളുകളുടെ ഗൂഢാലോചനക്കെതിരെ മുസ്ലിം ലീഗ് നടത്തിയ റാലി ഞാൻ അന്നാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി കണ്ടേ. ഞാൻ അന്ന് മുസ്ലിം ലീഗിലേക്ക് വന്ന സമയ അന്നാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി കണ്ടേ. ആ പരിപാടി സി പി എമ്മിന്റെ പരിപാടിക്ക് അങ്ങനെ ആണ്ടാലി ഞാൻ പെണ്ണുങ്ങളെ കുട്ടീനെ എല്ലാ പരിപാടിക്കും പങ്കെടുപ്പിച്ച ആളാ. സി പി എമ്മിന്റെ പരിപാടിക്ക് ആണ്ടാൽ എങ്ങനെ അറിയോ? ഇവന്റെ കൊണ്ടോട്ട് ഞങ്ങളവിടുത്തെ കൊണ്ടോട്ടിച്ചൊക്കെ ഉത്സവത്തിന്റെ താലപ്പടിക്കൊക്കെ പോണ മാതിരി പെണ്ണുങ്ങളെ കുട്ടികൾ ഒന്നായിട്ട് കൊണ്ടുവന്നാൽ ആളുണ്ടാവുള്ളൂ. അല്ലാതെ ആൺകുട്ടികൾ മാത്രമല്ല ആളുണ്ടാവില്ല. ആ ഗൂഢാലോചനക്ക് നടത്തിയ പരിപാടി ശരിയാണ് തെളിഞ്ഞില്ലേ? ഒരു രണ്ടു മാസം മുന്നേ കാട്ടുകള്ള ക്രിമിനൽ കേസിലെ പ്രതി റൌഫ്, റബ്ബർ നോട്ടം കത്തിച്ച കേസിലെ, കള്ളനോട്ടം കേസിലെ പ്രതി റൌഫുമായിട്ട് സി പി ഐ എമ്മിന്റെ മുൻ ബോഡിറ്റ് ബ്യൂറോ അംഗം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തൃശ്ശൂരിൽ ഗൂഢാലോചന നടത്തിയേ. അപ്പൊ മുസ്ലിം ലീഗ് വിളിച്ച മുദ്രാവാക്യം ശരിയായില്ലടോ? മാർക്കി സാറെ പരിശോധിച്ചോക്കെ. ഈ റൌഫുമായിട്ട് ഒരു ചർച്ച നടത്താൻ മാത്രം അതിർപ്പതിച്ചോ ഈ വി എസ് അച്യുതാനന്ദൻ? ഒരു സി പി എമ്മുകാരനുമായിട്ട് ചർച്ച നടത്താൻ പറ്റിയ ആളാ റൌഫ്? ഒന്ന് പരിശോധിച്ചു നോക്കിയങ്ങള്. അതുകൊണ്ടാ പറഞ്ഞ മുസ്ലിം ലീഗ് വിളിച്ച മുദ്രാവാക്യം ശരിയായി. അപ്പൊ എന്നിട്ട് അന്നെന്താ റൌഫ് പറഞ്ഞറിയോ? റൌഫ് പറഞ്ഞു 1963-74 കാലഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറുള്ളവരും എന്നിട്ട് അത് കേട്ടിട്ട് ഈ രാജേഷും പിണറായി വിജയനൊക്കെ പറയാ 1963 കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറുള്ളവരും. അപ്പൊ നമ്മളൊക്കെ അത് അന്വേഷിച്ചപ്പോ 1960 കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അംബാസഡർ കാറ്. ഇന്ന് എന്നാ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകളോട് ചോദിക്കട്ടെ, 1963-74 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയന് സ്വന്തമായിട്ടുള്ള ട്രൗസറോ കോണോ ഉണ്ടോ സഖാക്കളെ? ഉണ്ടല്ലോ. ഇല്ലല്ലോ. ഇന്ന് ആ പിണറായി വിജയൻ എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് എവിടെ കിടക്കുന്നേ? പിണറായി വിജയന്റെ വീട് എവിടെ കിടക്കുന്നേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മക്കള്, സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മക്കൾ മരിച്ചു പുറത്തിറങ്ങേ. പിന്നെ ഇവർ വലിയ മതത്തിന്റെ ആളുകളായിട്ട് പ്രസംഗിക്കും. എന്നാ ഞാൻ പറയട്ടെ, ഞാൻ ചെറുപ്പം മുതൽ ബാലസംഘത്തിൽ കൂടെ എസ് എഫ് ഐ കൂടെ ഡിവൈഎഫ്ഐ കൂടെ മാർക്സിസ്റ്റാരനായ ആളാ ഞാനീ. ഞാൻ മലയാളത്തിൽ പള്ളിയിലൊന്നും പോകാത്ത ആളേനി. ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് പോയിട്ടുള്ള ആളുള്ളേനി. മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അമ്പലത്തിൽ പോകണ്ട പള്ളി പോകണ്ട അവർ പഠിപ്പിച്ചണ്ട. അത് താനുണ്ടാവില്ല. അതിൽ പ്രവർത്തിക്കുമ്പോ അവർ പറയണ്ട. അതിൽ പ്രവർത്തിക്കുമ്പോ ചെറുപ്പം മുതലേ അത് ടി കാംസന്റെ കാര്യമെല്ലാം പറഞ്ഞേ, കെ ടി ജലീലിന്റെ കാര്യമല്ല, പി ടി ആർ റഹീമിന്റെ കാര്യമല്ല,
ചെറുപ്പം മുതൽ ബാലസംഘത്തു കൂടെ എസ് എഫ് ഐ കൂടെ ഡിവൈഎഫ്ഐ കൂടെ വരുന്ന ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും മുസ്ലിം സഹോദരന്മാരാണെങ്കിലും ഓലെ പോലെ പഠിപ്പിക്കേണ്ട താനട് ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ തന്നെ. എന്താ ഞാൻ പറയാൻ കാരണമാരോ, ഇന്നലെ ഇതിലെയും പോകുമ്പോൾ എയർപോർട്ടിന്റെ അവിടെ നിന്ന് ഈ ഷെരീഫ് കൊട്ടപ്പുറത്തിനെ അറിയിച്ചാൽ എന്റെ യഥാർത്ഥ രൂപമാണ് പറഞ്ഞൊരു പയേ. ഞാനൊക്കെ എങ്ങനെയുള്ള ആളാണ്, ഞാൻ മജാർക്ക് വെള്ളിയാഴ്ച മാത്രമേ പോയിട്ടുള്ളൂ. ഇനി അത് ഈ പണ്ടാറടക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ചുമ്പോഴല്ല, ഇപ്പൊ ഇതി വന്നതിന്റെ അതല്ല, ഇതി വന്നതിന്റെ ശേഷം ദി യോഗം തുടങ്ങലെന്നാ മഹരിബിന്റെ ശേഷം, അസറിന്റെ ശേഷം, ആസിന്റെ ശേഷം. മറ്റേത് മഹരിബിന് യോഗം തുടങ്ങ, അസറിന് തുടങ്ങ, അതിന് പോരാൻ കഴിയില്ല. അതാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പ്രസംഗം, ഇങ്ങനെ പ്രസംഗം നടത്തുമ്പോ ബാങ്ക് കൊടുക്കുകയാണ് പ്രസംഗം നിർത്തുമല്ലോ, അത് സി പി എം നിർത്തും പ്രസംഗം. ഇവിടൊക്കെ നിർത്തലുണ്ടാവും. അതെന്താ സി പി എം നിർത്തുന്നത്? സി പി എം നിർത്തുന്ന വോട്ടേറ്റ് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാ. വോട്ടേറ്റ് ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ നിർത്തേണ്ടി വരും, കാരണം പൊതുയോഗത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചാൽ വോട്ട് വളരെ കുറയും. അപ്പോൾ അവർ നിർത്തും. ഇന്ന് എന്റെ ജീവിതത്തിൽ സി പി ഏതെങ്കിലും ഒരു സഖാക്കളോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ല. നീ ഇന്റെ ജീവിതത്തിൽ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നടക്കുന്ന യോഗം, സി പി ഐ എം സഖാക്കൾ മാത്രം കിടക്കുന്ന ഹാളിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൺവെൻഷനുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബാങ്കല്ല ബാങ്കിന്റെ ബാങ്ക് കേട്ടാലും പ്രസംഗം നിർത്തലില്ല. അതെന്താ നിർത്താത്തത്? അതിന് ഏതെങ്കിലും അഞ്ചു നേരം നിസ്കരിക്കുന്ന സഖാക്കളെ കഴിഞ്ഞിട്ട് അഥവാ ഏത് സഖാക്കൾ പറയാ സഖാവെ ബാങ്ക് കൊടുക്കേണ്ട ഓന്റെ ഓന്റെ മുഖത്തേക്ക് നാല് ഭാഗത്തുനിന്ന് കണ്ണുങ്ങനെ ഉറ്റി നോക്കും, ഇതൊന്ന് വന്നായി ചങ്ങായി വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ആരും പറയില്ല. ഇതുപോലെ വല്ല സാമുദായിക സ്നേഹം പറയും. ലോകരാഷ്ട്രങ്ങളൊക്കെ പറ ഇന്ത്യക്കാ നോക്കണേ, 2030 ലോകത്ത് നമ്പർ വൺ രാജ്യാവും ഇന്ത്യ. ആരാ പറഞ്ഞേ? ഈ റഷ്യ ജയിന് പറയാ ലോകത്ത് നമ്പർ വൺ രാജ്യാവുമ്പോ ഇന്ത്യ. ലോകത്തൊട്ടാകെ ദുബായിൽ പോലെ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടപ്പോ അതിൽ നിന്ന് ലേശെങ്കിലും പിടിച്ചു നിന്ന ഒരു രാജ്യേതാരോ ഈ ഇന്ത്യ. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പെട്രോളിന്റെ ഡീസലിന് വില വർദ്ധിച്ചപ്പോ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെ പ്രകടനം നടത്തിയല്ലോ. എന്നാ ഞാൻ പറഞ്ഞേ, ഡിവൈഎഫ്ഐക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും പെട്രോളിന് ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോ ഒരു ചെറുതായിട്ട് കൂടെ പ്രതിഷേധ പ്രകടനം നടത്താനുള്ള യോഗ്യത ഇല്ലാ. അതെന്താറിയോ? മുസ്ലിം ലീഗിനുണ്ട്, അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കുണ്ട്. എന്താ സാധാരണക്കാരന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പെട്രോൾ ഡീസൽ വില വർദ്ധന പോയി. അത് സംശയമില്ല. എന്നാ ഡിവൈഎഫ്ഐക്കാരോട് മാർക്സിസ്റ്റാരോട് ഞാൻ ചോദിക്കട്ടെ, ഒന്നാ യു പി എ ഗവൺമെന്റിന്റെ അധികാരത്തിലെത്തിയത് ആരാ? സി പി എം അല്ലേ? സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അങ്ങനെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യ ഭരിക്കുമ്പോ 20 പ്രാവശ്യം പെട്രോളിന്റെ ഡീസലിന് വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ചെന്നിട്ട് പിണറായി വിജയനോ അർക്കിസ സിംഗ് സുർജിത്തോ പ്രകാശ് കാരാട്ടോ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും, സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം പോയി പറഞ്ഞിട്ടില്ല. എന്തിന്റെ പേരിലാ പിന്തുണ പിൻവലിച്ച്? ബംഗാളിലും കേരളത്തിലും ഇലക്ഷൻ വരാൻ പോവുക, അങ്ങനെ കോൺഗ്രസുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും, അപ്പൊ വോട്ട് കിട്ടൂല. അങ്ങനെ ആണവ കരാറിന്റെ പേരും പറഞ്ഞിട്ടാ പിന്തുണ പിൻവലിച്ചേ. അത് സഖാക്കൾ മനസ്സിലാക്കുക. അല്ലാതെ പെട്രോൾ പമ്പ് തച്ചയിറക്കാൻ പോവില്ല. ഇങ്ങനെ ഭരിച്ചപ്പോ 20 പ്രാവശ്യം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചപ്പോ ഒരു പ്രതിഷേധം പോലും നടത്താത്ത പാർട്ടിയാ നിങ്ങളെ പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല. അത് പിന്നെ കണ്ടിട്ടുണ്ട്. ഇവിടെ എടുക്കാൻ നോക്കാൻ പറയാ, ബംഗാൾക്ക് നോക്കൂ. അത് എത്ര ബംഗാൾ സ്ഥിതി അറിയാം? ബംഗാൾക്ക് നോക്കണേ, ഞങ്ങൾ അവിടുത്തെ കല്ലട്ടിക്കുജിക്ക് നോക്കൂ, ഹോട്ടലിക്ക് നോക്കൂ, റോട്ടലിക്കാരപ്പ നോക്കൂ. ഞങ്ങൾ അവിടുത്തെ കല്ലട്ടിക്കുജിയിൽ കംപ്ലൈന്റ് പണിക്കാരോ കല്ലെടുത്തുള്ളവർ ബംഗാളികളാ, അതുപോലെ ഹോട്ടലിന് പ്ലേറ്റ് ആക്കുന്നവർ കംപ്ലൈന്റ് ബംഗാളികളാ, ഇപ്പൊ റോട്ടലിക്കാരപ്പ ദാറിടുന്ന കംപ്ലൈന്റ് ബംഗാളികളാ. അപ്പൊ ഇറ്റിങ്ങളടുത്ത് ഇറ്റിങ്ങള അവസ്ഥ കണ്ടാ അവിടുന്ന് പോരെങ്കിൽ മനസ്സിലായി. ഇറ്റിങ്ങടുത്ത് നോക്കിയാ പോരാ, പിന്നെ അങ്ങോട്ട് നോക്കണം അവിടുത്തെ അവസ്ഥ അറിയാം? ഒന്ന് ആലോചിച്ചോക്കിങ്ങള്, അങ്ങോട്ട് നോക്കാൻ പോയി ബംഗാളിക്ക്. അപ്പൊ നമ്മളെ നാട്ടിൽ ഒരു 10-250 ബംഗാളികളുണ്ട്, 250 ബംഗാളികളുണ്ട്. എല്ലാത്തിന്റെ പേരായിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിച്ചോക്കണ്ടി, ബംഗാളികളെ കാണുമ്പോ പേര് ചോദിച്ചോക്കണ്ടി. എന്താ പേര് അറിയോ? ഇസ്ലാം ഖാൻ, അമീർ ഖാൻ, ഒക്കെ മുസ്ലിംകളാ. അപ്പൊ ഞാൻ എന്റെ സ്നേഹിതനും മാസ്റ്റർ, എനിക്ക് ഇന്ത്യ അറിയില്ല, ഞാൻ എന്റെ സ്നേഹിതനും കൂട്ടി പോയി. എന്തോ ഒക്കെപ്പാട് നമ്മളെ പഴയ സഖാക്കളല്ലേ, ഓരോരുത്തർക്ക് പോയൊക്കെ എന്തോ ഒക്കെപ്പാട് ഇങ്ങോട്ട് പോരാൻ കാരണം എന്ത്? അപ്പൊ ആദ്യം തന്നെ ചെന്ന് നമ്മളെ മാസ്റ്റർ ചോദിച്ചോ, അവിടെ മദ്രസ് ഉണ്ടോ? ക്യാ മദ്രസ്? മദ്രസ് എന്താ തന്നെ അച്ഛനക്ക് അറിയില്ല. മുസ്ലിം അവിടുത്തെ ബംഗാളിലെ സ്ഥിതിയാ. പിന്നെ ചോദിച്ചു എന്റെ ഒക്കെപ്പാട് ഇങ്ങോട്ട് തടിക്കാൻ കാരണം വെച്ചു. ഒക്കെപ്പാട് അവിടെ വന്ന് തമ്പടിക്കാന്റെ കാരണം ചോദിച്ചപ്പോ ഓരെന്താ പറഞ്ഞറിയോ? നമ്മളോട് പറഞ്ഞ അങ്ങ് ബംഗാളിക്ക് നോക്കൂ, ബംഗാളിക്ക് നോക്കൂ എന്ന് പറഞ്ഞ അതേമാതിരി ഈ കോടിയേരി പിണറായി ഒക്കെ അവിടെ ചെന്ന് പറഞ്ഞ് കേരളത്തിക്ക് നോക്കൂ, കേരളത്തിക്ക് നോക്കൂ. അപ്പൊ ഒക്കെപ്പാട് ഇങ്ങോട്ട് തടിയെടുത്താ അവിടുന്ന്. അങ്ങനെ ഒക്കെപ്പാട് ഇവിടെ വന്നേ. നമ്മളിവിടെ നടത്തുന്ന സമര പോരാട്ടാ, നമ്മളിവിടെ നടത്തുന്ന സമര പോരാട്ടം റോഡ് മാണോ കണ്ണൂരിലെ എയർപോർട്ടുമാണെന്നൊക്കെയുള്ള സമര. എന്നാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ച ബംഗാളിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന സമര പോരാട്ടതാ. മരിച്ചാൽ കബർ ചെയ്യാൻ വേണ്ടിയുള്ള 6 മണ്ണിന് വേണ്ടിയുള്ള സമര പോരാട്ട,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സമര പോരാട്ടം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ താമസിക്കുന്ന ആയിരത്തോളം ഗ്രാമങ്ങളിൽ ഒരു എൽ പി സ്കൂളും പോലുമില്ല, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള, അതുപോലെ തന്നെ ബോബേ തെരുവിന് ബല്ലിന്റെ രൂപത്തിലുള്ള ദേശാഭിവൃദ്ധി നടക്കുന്ന സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാൾ കൽക്കത്ത നഗരം. അതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യൻ ഭരിക്കുന്ന മനുഷ്യ റിക്ഷയുള്ള സംസ്ഥാനമാണ് ഈ ബംഗാള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാൾ. ഇവർക്ക് ആരെ പറ്റി എന്തും പറയാം, ഇവർക്ക് എന്തും പറയാം. അങ്ങനെ എന്തിയേ ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈദറലി ശിഹാബ് തങ്ങളെ പറ്റി ഏ വിജയരാഘവൻ പറഞ്ഞല്ലോ, ഏ വിജയരാഘവൻ എന്താ പറഞ്ഞേ, വടക്കോട്ട് പോയാൽ വർഗീയ കലാപം ഉണ്ടാവും. ആ വടക്കോട്ട് നിന്ന് വിജയരാഘവൻ ഉദ്ദേശിച്ചത് എന്താണോ, നാദാപുരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. ഇപ്പൊ കാഞ്ഞങ്ങാടത്തും കാസർഗോഡത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്താ സി പി എംമാരുടെ പണി, എന്നാ നാദാപുരത്തെ പറഞ്ഞുതരാം, ഞാൻ സി പി എംകാരനായിരിക്കുമെന്ന് തന്നെ നാദാപുരം ഭാഗത്ത് പോയ ആളാ. എന്നാൽ നാദാപുരം ഭാഗത്ത് ഇന്ന് മാപ്പിളാരായിട്ടുള്ള ഏതെങ്കിലും സഖാക്കളെ ഡിവൈഫൈയിലെ കണ്ട് മനസ്സിലായിക്കോ, നാദാപുരം ഭാഗത്ത് അവിടെ മുസ്ലിം വീടുകൾക്ക് ഇതേപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഉണ്ടാവില്ല. എന്താണോ ഇരു കയ്യിന്റെ വണ്ണം വണ്ണത്തിലുള്ള ഇരുമ്പിന്റെ കമ്പി വെച്ചിട്ടുള്ള ഗിൽസ നാദാപുരം ഭാഗത്ത് മുസ്ലിം വീടുകൾക്ക്, എന്താ അവിടുത്തെ ആർ എസ് എസ്കാർ എടുക്കുന്ന പണി അവിടെ എടുക്കണ ആരാണോ, സി പി എം ആ നാദാപുരത്തൊക്കെ, നിങ്ങളവിടെ എടുക്കുന്ന പണി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സി പി എമ്മും മുസ്ലിം ലീഗുമായിട്ടുള്ള സംഘടന നടക്കുന്നത് നാദാപുരത്ത് എങ്ങനെ വർഗീയ കലാപമാകണേ, എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് സംഘടനയല്ല വരുന്നേ, അവിടെ ഹിന്ദു മുസ്ലിം കലാപമായിട്ടാ വരുന്നേ. അതെന്താണോ സി പി എമ്മിലെ അവിടെ വർഗീയ കലാപ കലാപകാരികളാ, വർഗീയവാദികളാ, ആർ എസ് എസ്കാർ എടുക്കുന്ന പണി നാദാപുരത്ത് എടുക്കണ ആരാണോ അവിടെ സി പി എം ആ അവിടെ. അതുകൊണ്ടാ മുസ്ലിം വീടുകളൊക്കെ ഗൾഫിലുള്ള ഓരോ നല്ല സമ്പന്ന കുടുംബങ്ങളാ അവിടെ കേറിട്ട് കൊള്ളടിക്കണ പണിയാ സി പി എം കാരന്. അതല്ല സി പി എംമാർ നിഷേധിക്കൂല, ഇവിടെ ആ വിജയരാഘവൻ ഹൈദറലി ശിഹാബ് തങ്ങളെ പറയാ, അന്താ മുസ്ലിം ലീഗിന്റെ ചരിത്ര അറിയാത്താളാ ഏ വിജയരാഘവൻ, ഏ വിജയരാഘവൻ ആരാ, ഏ വിജയരാഘവൻ ആരാറിയോ, ഏ വിജയരാഘവൻ അസല വർഗീയവാദിയാ മലപ്പുറം ജില്ലയിലെ. ഏ വിജയരാഘവന്റെ കഥ ഞാൻ പറഞ്ഞുതരാം, വന്ന് അന്വേഷിച്ചോ കണ്ട് സഖാക്കളെ, മലപ്പുറം പാർട്ടി ഓഫീസിലെ എച്ചിന് നക്കി വളർന്ന ആളാ ഏ വിജയരാഘവൻ. ഉടുതുണിക്ക് മറുതുണില്ലാതെ ഇമ്പിച്ചു മാവക്കും ചെയ്താലുട്ടിയാക്കാക്കും, അതുപോലെ തന്നെ കുഞ്ഞാലിക്കൊക്കെ ചായ കൊണ്ടുവരുത്തി അറിഞ്ഞില്ല, ഒരു ട്രൗസർ ഇട്ട് അറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനാ, ഉടുത്ത കഴിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം പാർട്ടി ഓഫീസിൽ പൊതച്ചു അറിഞ്ഞിരുന്ന ആളാ ഏ വിജയരാഘവൻ. ആ വിജയരാഘവൻ ആരാരോ, തൃശ്ശൂരിലെ കോടീശ്വരനാ, അതുപോലെ തന്നെ എടപ്പാടിലെ എത്ര ബാറിന്റെ ഉടമയാണ് വിജയരാഘവൻ അന്വേഷിച്ചോക്കണ്ടേ. ആ വിജയരാഘവൻ എടുന്ന് കിട്ടി ഹൈദറലി ശിഹാബ് തങ്ങളെ പറ്റി, മുസ്ലിം ലീഗിനും ശിഹാബ് തങ്ങളൊന്നും ചരിത്ര അറിയാത്ത ആളല്ല ഏ വിജയരാഘവൻ. അയാൾ വോട്ട് ചെയ്തുണോ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പരിശോധന നടത്തുന്ന സമയ ഈ സി പി എമ്മിന്റെ സമ്മേളനം, അതിന് സി പി എമ്മിന്റെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ പ്രസ്താവനകൾ ഇറക്കിയ വിജയരാഘവൻ. ആ വിജയരാഘവന്റെ ചരിത്രം മനസ്സിലായിക്കോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് പാണക്കാട്ടെ കാർണവൻ, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് പൂക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ബാബറി മസ്ജിദ് അറിഞ്ഞപ്പോ ഇന്ത്യയിലെ തന്നെ മുസൽമാന്റെ ഏറ്റവും വേദനിക്കേണ്ട ദിനേരി ബാബറി മസ്ജിദ് അറിഞ്ഞപ്പോ അന്ന് 100 പള്ളി പൊളിഞ്ഞാലും ഒരു അമ്പലത്തിന്റെ റോഡ് പോലും പുലരുതെന്ന് പറഞ്ഞ ആരാ, മരിച്ചുപോയ ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളാ. അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിയ ഞങ്ങളെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തെ ഒരു അമ്പലത്തിന്റെ വാതിൽ ഏതോ സാമൂഹ്യ ദ്രോഹികൾ കത്തിച്ച് അവിടെ പിറ്റേന്ന് രാവിലെ ചെന്നിട്ട് അതിനുള്ള സഹായങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത് ആരാ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം. കേരള നിയമസഭയിൽ പോയൊക്കെ കേരള നിയമസഭയിൽ അതിനും വലിയ ചെറുപ്പക്കാരില്ലേ, കെ എം സാജിന്റെ, എം സംശുദ്ധിന്റെ, ഐ പി ഈടന്റെ, വിഷ്ണുനാഥിന്റെ, ഓരൊക്കെ തോണ്ടുമാത്രം നൊളാച്ചന നിയമസഭയിൽ. ഒന്ന് ആലോചിച്ചോ നിങ്ങള്, ഒരു ചെങ്ങായി പറയാ നൊളാലിക്ക കൂട്ടാർപ്പ് ഉണ്ടാക്ക തരും ഈ ചെങ്ങായിന്റെ കരിച്ചിലുണ്ടല്ലോ. ഞാനൊക്കെ പഴയ എത്തണ്ട ആലോചിച്ച് നോക്കി, നമ്മളെ സി പി എംമാരനായിട്ടാണ് ചിന്തിച്ചോക്കി, എന്താ ഇവിടുത്തെ കണ്ണൂരിലെ ഒരുവിധ ലോക സമ്മേളനത്തിലൊക്കെ ഇയാളെ കരിച്ചിലിനെ പറ്റിയാ പറഞ്ഞേ. ഈ രാജേഷിന്റെ കരിച്ചില് ഡിവൈഎഫ്ഐന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ മൊത്തം യുവാക്കൾക്ക് ഏറ്റ അപമാന ഈ രാജേഷിന്റെ കരിച്ചില്. ഇപ്പൊ മുല്ലപ്പെരിയാറൊക്കെ ഇത്ര സ്ട്രോങ് ആകാൻ കാരണം എന്താ, ഈ അമ്മക്കിന്റെ കരിച്ചിലാ. അതെന്താ അറിയോ, ഈ ചങ്ങായി കൂട്ടാർപ്പുണ്ടാക്കിയത് കേരളത്തിൽ മാത്രമല്ല കാണുക, ലോകൊട്ടാകെ ചാനലിന് കാണുക. വലിയൊരു താടി വെച്ച വലിയൊരു മനുഷ്യൻ തോണ്ടി നുള്ളി കുത്തി കയറി നുഴച്ചുമ്പോ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ മനസ്സിലായി കേരളത്തിലെ കേരള മക്കളെ തോണ്ടിയാലും കുത്തിയാലും നുഴച്ചുണാലാണ്. അപ്പൊ മുല്ലപ്പെരിയാർ പോലെ ഭയങ്കര സ്ട്രോങ് ആക്കി, കേരളക്കാരെ പേടില്ല, ഇനി മറ്റേ സംസ്ഥാനത്തേക്കൊന്നാണ് പോകണ്ട, നമ്മൾ കേരളക്കാരാന്നും ഡിവൈഫൈക്കാരാന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ, ഈ ചങ്ങായി അതൊക്കെ നശിപ്പിച്ചിപ്പോ മനസ്സിലായി. എന്നിട്ട് പറയാ എന്താ പറഞ്ഞാലോ, ഇല്ലാത്ത പറഞ്ഞാൽ നൊളോളി വരുമല്ലോ, ഉമ്മാനും ബാപ്പാനും ഒക്കെ പറഞ്ഞാൽ നൊളോളി വരും. വി എസ് എച്ച് എന്താ പറയാ, ഇല്ലാത്ത പറഞ്ഞാൽ കരിച്ചിൽ വരും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഇല്ലാത്ത പറഞ്ഞാൽ കരിച്ചിൽ വരുമോ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കട്ടെ.
ഇല്ലാത്ത പറഞ്ഞ കരിച്ചിൽ വരെങ്കിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ 15 കൊല്ലമായില്ലടോ നിങ്ങൾ ഇല്ലാത്ത അപവാദം പറഞ്ഞ് വരുത്തലേ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എം എൽ എ വാപ്പല്ലേ, പെങ്ങന്മാരില്ല, പെങ്ങന്മാരെ മക്കളെ കല്യാണം കഴിച്ചില്ലേ, സ്വന്തം മക്കളെ കല്യാണം കഴിച്ചില്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിച്ചില്ലേ, അതുപോലെ തന്നെ പെങ്ങന്മാരെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കുടുംബത്തിന് 15 കൊല്ലമായിട്ടും തീരു തുറന്നോക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര പ്രാവശ്യം പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും? ആ ഇങ്ങളമാരി ഉളുപ്പും മാറില്ലാതെ ചാനലാരുടെ മുന്നിലല്ല, അള്ളാന്റെ മുന്നിലാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊട്ടിക്കരഞ്ഞേ. അതങ്ങൾ അനുഭവിക്കണേ, മനസ്സിലായെങ്കിൽ. എന്നിട്ട് ഇങ്ങക്ക് മാത്രം കരിച്ചിലും പിടിച്ചിലും ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല രാജ്യത്ത്. ഇങ്ങനെ പറഞ്ഞ വലിയ പ്രശ്നം, ഇങ്ങനെ പറഞ്ഞ വലിയ ഇത്, ഇങ്ങളെ നേതാക്കന്മാരെ നേതാക്കന്മാരൊക്കെ എന്ത് പറയാനാ? ഇവരെ നേതാക്കന്മാരെ അടുത്ത് പോയി, ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നാൻ്റെ സാ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അടുത്ത് പോയത്, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചില്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ഇതർ സിയാബ് തങ്ങളെ പെരേലേ ഞാൻ പോയി, 54 ആളെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയി. അതുപോലെ തന്നെ സിദ്ദീഖാലി രാങ്ങാട്ടൂർ സാഹിബ് ഒരു തന്നെ എല്ലാവരും കൊണ്ടായി പരിചയപ്പെടുത്തിയെന്ന്, ഞാൻ തന്നെ തരിക്ക ബഹുമാനപ്പെട്ട ഐതന്നൽ സിയാബ് തങ്ങളെ പേരേൽ 1200 ആളൊന്നായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വന്നപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരുന്നേ. എല്ലാവർക്കും അവിടെ ഏലക്കായിട്ട ചായ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പി, മുന്തിരി, ബദാമി, ഈ അലുവ ഇങ്ങനെ മുറിച്ചിട്ട അലുവ ഒക്കെ കൊടുക്കുക. ആ ടീ കാംസന്റെ പേരലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുള്ള ഭക്ഷണം കിട്ടുവോ? ഒന്ന് പോയേക്കണ്ടി? കിട്ടൂല. ഇപ്പൊ ബടിണ്ടല്ലോ ഈ പിതാരാജനൊക്കെ, ഒന്ന് പോയേക്കണ്ടി? കിട്ടൂല. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ചെന്നപ്പോ ഈ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ കുറെ ആൾ വന്ന് മന്ത്രിയായപ്പോഴാ കുറെ കുട്ടികൾ വന്നു. ആ കുട്ടികളപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്ക, നല്ല ഇതിരി എന്താ ചിരിച്ച് കളിച്ചിട്ട് അറിയോ, നിന്ന് കൊടുക്ക, എളിമായിട്ടുള്ള പ്രവർത്തനം. ആ പിണറായി വിജയനൊക്കെ റോട്ടിൽ തന്നെ ഇറങ്ങണേ, വലിയ കരിമ്പിലോ ഇറങ്ങണ മാതിരി ഉണ്ടാൻ പറ്റൂലല്ലോ. സഖാക്കള് ഇരുമ്പിന് കഴിഞ്ഞാലും മെച്ചമാര് നിൽക്കണ്ടേ? ഇന്റെ കണ്ണു പറഞ്ഞ് നോക്കി നിങ്ങള്, അത് നന്നായിട്ട് മാണോ ചുരുങ്ങിയ 2.5 കൊല്ലം പിടിച്ചു നന്നാകാം. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. കാരണം എന്താണോ, ആ കുരിശം കണ്ട പാർട്ടിന്ന് വന്നാലേ ആനൊക്കെ അതിനിങ്ങനെ ലെവലായി വരണമെങ്കിൽ തന്നെ എത്ര സമയം പിടിച്ചു വിചാരിച്ചിരിക്കണി, ചിരി വരൂല. എന്താ അങ്ങനെയുള്ള സഖാക്കളും കണ്ടു ഞങ്ങൾ എണ്ണക്കെട്ട് മുടിയൊക്കെ ഇങ്ങനെ ബാർന്നി ദേശാഭിമാനി കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ ആരും മെയിൻ്റെ ചെയ്യാൻ നടക്കല്ലേ? അതല്ല കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണിസ്റ്റിനെ കണ്ടാ തിരിച്ചറിയണ്ടേ? അവിടെ ചിരിക്കാൻ പറ്റൂലല്ലോ. അതാ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവ് ഹൈദർ അലി സിയാബ് തങ്ങളുടെ വീട്ടിലേ ഒന്ന് പോയോക്കെ? സമുദ്രനായ നേതാവല്ലേ ഹാ ഹൈദർ അലി സിയാബ് തങ്ങളുടെ ഗേറ്റിങ്ങലെ ഒരു കാവൽക്കാരുണ്ടോ, സെക്യൂരിറ്റിക്കാരുണ്ടോ? ഒന്ന് പരിശോധിച്ചോക്കെ. ഏത് ജാതിപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള ജാതി മതരഹിത വ്യത്യാസം ചെയ്യാതെ എല്ലാവർക്കും ചെന്നിട്ട് കൈപിടിച്ച് അവനാന്റെ സങ്കടങ്ങൾ വരാം, അവനാന്റെ പ്രയാസങ്ങൾ വരാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലെ സെക്യൂരിറ്റിക്കാരില്ല, മുസ്ലിം ലീഗിന്റെ ഏത് നേതാക്കന്മാരുടെ വീട്ടിലാ? ഏത് നട്ടപ്പാതിരാക്കും പോകാം? പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം എല്ലാ തങ്ങന്മാരുടെ വീടുകളിൽ നേരം വെളുക്കുന്നവരെ ചെന്ന് വാതിലും മുട്ടിയാൽ ഓല് പുറത്തിറങ്ങി വരും. ഒന്നും കൊടുക്കണ്ട, അവനാന്റെ സങ്കടങ്ങൾ വരാം. എന്നാൽ CPMന്റെ നേതാക്കന്മാരെ പെരെ പോയണോ? ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞുതരാം. സഖാവ് ടി കാംസ, സഖാവ് ടി കാംസ എം പി ആയപ്പോ ഞാൻ അയാളെ പൊതുയോഗത്തിൽ, ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയി, ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയി, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കൊട്ടപ്പുറത്ത് ഒരു പൊതുയോഗം നടത്താൻ അയാളെ ക്ഷണിക്കാൻ പോയി. സത്യമായിട്ടുള്ള കാര്യം, കാരണം എന്താ, അയാളെ രണ്ട് വർത്തമാനം പറയാതെ ഒരു പൊതുയോഗത്തിന് ഞാൻ പോയില്ല. കാരണം അയാളെ പരാതി പോയാൽ എനിക്ക് ഉറക്ക വരില്ല. ഒരു ഒരു ദിവസം ഞാൻ പരീക്ഷിച്ച് അയാളെ പരാതി പോയി, അന്ന് നേരം പഠിക്കുമ്പോൾ ഞാൻ ഉറങ്ങിട്ടില്ല. അതാണ് ആ ടി കാംസ ജയിക്കുമ്പോ അങ്ങോട്ട് പറഞ്ഞു, എന്തായാലും ഇന്നങ്ങോട്ട് ഫോൺ ചെയ്താൽ അയാളെ പേരെ മുള്ളംപാറാറുടെ ചെലത്താ, മുള്ളംപാറമ്മക്ക് ഫോൺ ചെയ്താൽ ഞാൻ മറ്റേ പാറമ്മക്ക് പറഞ്ഞു പേര് പറഞ്ഞു മനുഷ്യനാ എവിടെ വരുന്നി. അയാളെ പേരെ പോയി, അയാളെ പേരെ പോയപ്പോഴേ അയാളെ ക്ഷണിക്കാൻ പോയതാ. അയാളെ ക്ഷണിക്കാൻ പോയപ്പോ അയാൾ എന്താ പറഞ്ഞറിയോ? ഞാൻ പറഞ്ഞു പൊതുയോഗത്തിന് വോട്ടർമാരോട് നന്ദി തരാൻ വേണ്ടി വിളിച്ചാൻ വന്നാ. അപ്പൊ എന്നോട് ഞാൻ സെയ്താലുട്ടേക്കണ്ട്, അയാളാണ് നമ്മളൊക്കെ വളർത്തിയ ആളും എന്റെ ബാപ്പാക്ക് ഒത്തൊരു മനുഷ്യനേ, നമ്മളില്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ അനുഭവങ്ങളെ ഈ പറഞ്ഞേ. പിന്നെ അത്രയും സ്നേഹിച്ചിന് ഒരാളാ CPMന്റെ കുറെ ആളുകളുണ്ട്, അന്നില്ല നമ്മൾ പറയില്ല, കാരണം അത്രയും അതിനും വേണ്ടി അധ്വാനിക്കുന്ന ആളുകളല്ലേ. അപ്പൊ സേതാവിട്ടാക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയതാ ഞമ്മള്. അങ്ങനെ ശ്രീകാംസ പറഞ്ഞു ഞാൻ ആരാണെനിക്ക് അറിയോ ചിന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ചങ്ങായി വേറെന്തിലായി മാറിയോ ചേച്ചി. പിന്നെ പറഞ്ഞു ഞാൻ എം പി ആണ്, ഞാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ അതാണ്, ഞാൻ സച്ചാർ കമ്മീഷന്റെ ഇതാണ്, ഞാൻ മാപ്പിള പാർട്ടിന്റെ വലക്കാണിയായിരുന്നു എന്നോട്. ഞാന് എന്താണ് ഈ ചങ്ങായിക്ക് മാപ്പിള പാർട്ടിനെ പറ്റി എന്ത് തേങ്ങ തിരിയാ? ഇയാൾ ആരാ മാപ്പിളപ്പാട്ടിന്റെ കുലപതിയോ? ടി കാം സാറിന് ഒരു മാപ്പിളപ്പാട്ടാരുണ്ടോ? പഴയ കാക്കാർ വരട്ടെ, ഏതെങ്കിലും കല്യാണ പരാതി പരാതി തന്നെ പാട്ടാടി വെച്ച് പാട്ടാറിനാക്ക. എന്നിട്ട് കണ്ടി ഞങ്ങള് പട്ടുമാല് പോയിരിക്കണ പണിയേനി. എങ്ങനെ പട്ടുമാല് ചാൻസ് കിട്ടിയേ? പട്ടുമാല് ചാൻസ് കിട്ടുന്ന അറിയപ്പെടുന്ന ഒരു വിദേശപക്ഷക്കാരനെ മലപ്പുറം ജില്ലയിലെ. അങ്ങനെ പിണറായി പക്ഷത്തേക്ക് വന്നപ്പോ പാരദോഷികം കൊടുത്താ പിണറായി ഒരു എപ്പിസോഡിന് 10,000 രൂപ കിട്ടും.
ടീക്കാംസന്റെ പേരേല് രാവിലെ പോയിട്ട് ഒരു 16 രൂപയുടെ കെട്ടാണ് കൊണ്ടുവരുത്തി വെക്കണ്ടേ, നേരം പലക്ക് ബൈദാറാവോളം തല കുത്തനെന്ന് കാണിച്ചു തരാല്, അതാ കൂറാത്ത അംസാറിന് ആള് ഒന്ന് പോയി വെക്കണ്ടേ. എന്നിട്ട് പട്ടുറുമാല് പോയിട്ട് പട്ടുറുമാല് പാട്ട് പാടുന്ന പെൺകുട്ടികളെ കൈമക്കും കാൽമക്കും നോക്കി പറയാ, ശ്രുതി പോരാ, എന്ത് ശ്രുതി പോരാ, സംഗതി പോരാ. ഞാൻ പറഞ്ഞല്ലേ, ഇതാണ് സി പി എമ്മിന്റെ ആക്കന്മാരെ. എടോ ഡി വൈഫൈക്കാരൻ എവിടെ ഉണ്ടെ മനസ്സിലാക്കോ, സഖാവ് ടി കാംസ എങ്ങനെ വന്നാ, എങ്ങനെ വന്നാരോ പാർട്ടിക്ക് 45-50 വയസ്സായ ദിവസം വന്നാ സഖാവ് ടി കാംസ. ഞങ്ങൾ അവിടുത്തെ കരുവാർകുണ്ടിലെ കുഞ്ഞാരിന്റെ ഒപ്പം പ്രവർത്തിച്ച സഖാവ്, രക്തസാക്ഷി കുഞ്ഞാരിന്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു ഉസംകുട്ടി സഖാവ്, സി പി ഐക്ക് പോയ ഉസംകുട്ടി സഖാവ് പറഞ്ഞു, കുഞ്ഞാരിന്റെ മരണം ആഗ്രഹിച്ച ആളാ സഖാവ് ടി കാംസ. ഇന്ന് കുഞ്ഞാരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സഖാവ് ടി കാംസന്റെ മുട്ടിന്റെ കീപ്പൊട്ട് അടിച്ചു മുറിച്ചു ആരാ പറഞ്ഞാരോ. ഈ ഉസംകുട്ടി സഖാവ് ഇപ്പൊ പോയി പത്രത്തിലൊക്കെ വന്നിനി, ഇവിടെ വന്നു അറിയില്ല. അതാണ് അങ്ങനെ അത്രയും 50-55 വയസ്സിന്റെ ശേഷം സി പി എമ്മിക്ക് വന്ന ആളാ, 40-45 വയസ്സിന്റെ ശേഷം എങ്ങനെ വന്നേ. അയാൾക്ക് കോൺഗ്രസിൽ പിടിച്ചിക്കാൻ കഴിയില്ല, ബഹുമാനപ്പെട്ട ആര്യാടന്റെ ഇടയിൽ അയാളുടെ ബലി ചെലവാവില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായി മലപ്പുറം ജില്ലയിലെ സി പി എമ്മിൽ കുറെ മണ്ടന്മാരാണ്, എനിക്ക് എം എൽ എ എം പി ഒക്കെ ആ അത് വളരെ ഭംഗിയിലായും ചെയ്തി. എന്റെ അമ്മ അജിന് പോയത് കഴിഞ്ഞല്ല, ആ അജിന് പോയിട്ട് എന്റെ അമ്മ ഒന്നുമല്ല, കവ പോയിട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞാൻ ഈ നേരം പേക്ക് നഷ്ടപാതിരാക്കൊക്കെ പെരേക്ക് ചെല്ലണോണ്ട് ഇമ്മ പറഞ്ഞ് എന്റെ കുട്ടിനെ നന്നാക്കണേ പഠിച്ചോനേതാ. ഇമ്മ അവിടെ അജിന് പോയി ഇവിടെ എത്തിയപ്പോത്തിന് ഇവിടക്ക് പേരുന്ന അങ്ങോട്ട് പോകുമ്പോ ഞാൻ ചെകുപേരാറുള്ള സി പി എമ്മിന്റെ ചെങ്കൊടിക്ക് ചോരയുടെ കളറ് പോരാ എന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെ ഇമ്മ അജിന് പോണേ, ഇമ്മ അജിന് പോയി കവന്ന് ഇത് പ്രാർത്ഥിച്ച് ഇമ്മ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ലീഗായി. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ ലീഗ് എത്ര മാത്രം നല്ല ഇതാണ്, പടച്ചോൻ വരെ ലീഗ എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന നന്നാക്കണേ എന്ന് പറഞ്ഞ് ലീഗാ കൊണ്ടുവന്ന് നന്നാക്കാം. ഇതിന് വന്നാൻ സാ ഞാൻ വളരെ ഞാൻ വെറുതെ വരല്ല, വളരെ ഉഷാറില്ല. ഇതിൽ എന്റെ ഇപ്പൊ നടക്കണോ ഒരു ഫുള്ള് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ആളുകളാണ്. അപ്പൊ താനതങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ എന്റെ അനുഭവമാണ്, നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ എന്താരോ, ഞാൻ പരാൻ കാരണം എന്താരോ, എന്റെ അനുഭവങ്ങൾ അത്രയൊക്കെ പരാൻ കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ പറ്റി അന്വേഷിക്കും. അപ്പൊ പണ്ട് ഞാനിതൊക്കെ വളരെ കുറവുള്ള വെറും സി പി എം ആയിട്ട് മാത്രം നടന്നിന ആളാ. അപ്പൊ ഏതെങ്കിലും നല്ലവരായിട്ടുള്ള സഖാക്കള് നമ്മളൊക്കെ അനുഭവം വെച്ചേക്കോ. മലപ്പുറം ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒക്കെപ്പാടെ മഞ്ഞളാങ്കുഴി അരിയാക്കാന്റെ ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളാങ്കുഴി അരിയാക്കേറ്റി ബന്ധമുള്ളവരും മാത്രമെന്നല്ല, മഞ്ഞളാങ്കുഴി അരിയാക്കാരനൊരു ബസ് സി പി എം ഇന്ന് പോയിണ്ട്. അപ്പൊ കൃഷ്ണ വണ്ടിക്ക് ഒക്കെപ്പാടാണ് കൂടിക്ക. കാരണം എന്താ, എന്തെങ്കിലും പേര് പറഞ്ഞ് ഇന്ന് പോരാൻ വേണ്ടി. കാരണം അത്രയും അവസ്ഥ മലപ്പുറം ജില്ലയിലൊക്കെ, അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഇവിടൊക്കെ ഇതിന്റെ സി പി എമ്മിന്റെ അവസ്ഥ വളരെ മോശമാ. അപ്പൊ അതുകൊണ്ടാ നമ്മൾ ഈ പരാൻ കാരണം. അപ്പൊ അതുകൊണ്ട് എന്താരോ സഖാക്കള്, ഏതെങ്കിലും നല്ലവരായിട്ടുള്ള സഖാക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടി പോയിട്ട് സി പി എം വിട്ടിട്ട് ഏതെങ്കിലും പാർട്ടി പോയിട്ട് നിന്നോളി, അത് ന്യൂനപക്ഷ സംരക്ഷണ പാർട്ടിയോ അതല്ലെങ്കിൽ ഭൂരിപക്ഷ സംരക്ഷണ പാർട്ടിയോ അല്ല, സി പി എമ്മിന് സി പി എമ്മിൻ്റെതായിട്ടുള്ള അജണ്ട ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അവസരം പ്രസംഗിക്കാൻ ഇവിടെ അവസരം തന്ന ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും എന്റെ പ്രസംഗം കേട്ട നല്ലവരായ യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും മുഴുവൻ പ്രവർത്തകർക്കും എന്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശഖാം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ജനാബ് മുഫീസ്.